ഒരു സുപ്രഭാതത്തിൽ ടാറ്റയുടെ ഒഫീഷ്യൽ പേജിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ലോകം ഞെട്ടലോടെ അത് കണ്ടു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ അത് വായിച്ചു. സത്യമായിരുന്നു. ഞങ്ങൾ പുതിയൊരു കരാറുമായി മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എന്തായിരുന്നു ആ വാർത്ത? നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് അഖിൽ. എ ബി ഇൻഫോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ടാറ്റയുടെ പുതിയൊരു നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത് ലോക രാജ്യത്തിന് ഞെട്ടിച്ചുകൊണ്ടാണ് ടാറ്റ പുതിയൊരു കരാറിന് ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് കൂട്ടുകാരെ, വ്യോമയാന മേഖല ഉണ്ടായപ്പം തൊട്ട് ഇന്ന് വരെ ഇത്രയും വലിയൊരു കരാറ് ഒരു വിമാന കമ്പനി പോലും ചെയ്തിട്ടില്ല. സത്യമാണ് കൂട്ടുകാരെ, 475 വിമാനങ്ങൾക്കാണ് ടാറ്റ പുതിയതായി ഓർഡർ കൊടുത്തിരിക്കുന്നത്. വ്യോമയാന മേഖല തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ടാറ്റയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായ ജോ ബൈഡൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു വാർത്ത, നന്ദിയുണ്ട് ഇത്തരത്തിലുള്ള ഒരു കരാറിന്, നിങ്ങളുടെ ഈ കരാർ മൂലം ഞങ്ങളുടെ ഇവിടെ 1,000,000 തൊഴിൽ അവസരങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 1,000,000 തൊഴിൽ അവസരം. ആ വാർത്തയും ലോകം കണ്ടു, ഞെട്ടി. പിന്നെ സത്യമാണെന്ന് വിശ്വസിച്ച് എല്ലാവരും ഒറ്റ മനസ്സോടെ പ്രാർത്ഥന, ദൈവമേ ഈ കരാറ് സഫലമാകണേ. ടാറ്റയുടെ ഈ കരാറിൻ്റെ സന്തോഷം അമേരിക്കയിൽ മാത്രമല്ല, അങ്ങ് UK പ്രസിഡൻ്റ് വരെയാണ് ആഘോഷിച്ചത്. അതേ കൂട്ടുകാരെ, 475 വിമാനങ്ങളുടെ ഓർഡർ എയർബസിനും ബോയിങ് വിമാന കമ്പനികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പാണ് കൂട്ടുകാരെ, റോൾസ് റോയ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയായിരിക്കും ഈ വിമാനങ്ങളുടെ എഞ്ചിനുകൾ പണിയാൻ പോകുന്നത്. റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ്റെ പണി നടക്കുന്നത് ഫ്രാൻസിലാണ്. അപ്പം തീർച്ചയായിട്ടും ഫ്രാൻസിലും 475 വിമാനങ്ങൾ ഉണ്ടാക്കുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ അവിടെ ഉണ്ടാകും. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ടാറ്റ പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത്. നാം എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സ്വകാര്യ വ്യോമയാന മേഖലയിൽ ടാറ്റയ്ക്ക് ആരോടും ഒരു മത്സരമില്ലായിരുന്നു. ടാറ്റയുടെ വിമാനങ്ങൾക്ക് അവരുടേതായ സ്വന്തമായ ഒരു ഭാഷയുണ്ടായിരുന്നു, അവരുടെ ഒരു ചലനമുണ്ടായിരുന്നു, അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ കൂടെ മാത്രമേ അവർ സഞ്ചരിക്കാറുള്ളായിരുന്നു. മറ്റൊരു വിമാന കമ്പനിയുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു മത്സരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ടാറ്റയുടെ എയർലൈൻസിനെ മറ്റു വിമാന കമ്പനിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും കൂട്ടുകാരെ, ഞാനും എയർ ഇന്ത്യയിലും ടാറ്റയുടെ മറ്റ് സബ്സിഡറി കമ്പനി വിമാനങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രത്യേകം അനുഭവം തന്നെയാണ് ടാറ്റയുടെ വിമാനങ്ങളിൽ സഞ്ചരിക്കുമ്പം. പുതിയ വിമാനങ്ങൾ വരുമ്പം ഈ സർവീസുകളൊക്കെ ഉച്ചയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി. Thank you.